നമസ്കാരം. വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസിയുടെ വെട്ടേറ്റ്, സി പി എം പ്രവർത്തകയ്ക്ക് പരിക്ക്. മാളാവിഷൻ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തലക്കെട്ടുകൾ നോക്കാം. സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്കുകൾ മറച്ചുവെച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡിസംബർ മുതലുള്ള കോവിഡ് മരണങ്ങളുടെ പൂർണ്ണ പട്ടിക 2 ദിവസത്തിനകം പുറത്തുവിടും. പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുമെന്നും മന്ത്രി. പറപ്പൂക്കര പള്ളത്ത് പുഴയോര ബണ്ട് കെട്ടിയില്ല. പുഴയിൽ ചാടി യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. വൈദ്യുതി ബിൽ കുടിശ്ശിഖ അടച്ചില്ലെങ്കിൽ കെ എസ് ഇ ബി കണക്ഷൻ വിച്ഛേദിക്കുമെന്ന വാർത്ത വസ്തുതാവിരുദ്ധമാണെന്ന് വൈദ്യുതി വകുപ്പ്. ഇത്തരത്തിൽ കണക്ഷൻ വിച്ഛേദിക്കാനുള്ള ഒരു തീരുമാനവും സർക്കാർ തലത്തിൽ എടുത്തിട്ടില്ല. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ കോവിഡ് മരണനിരക്കുകൾ മറച്ചുവെച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡിസംബർ മുതലുള്ള കോവിഡ് മരണങ്ങളുടെ പൂർണ്ണ പട്ടിക 2 ദിവസത്തിനകം പുറത്തുവിടും. സ്വകാര്യത സൂക്ഷിച്ചും കണക്കുകൾ കൃത്യമായും പ്രസിദ്ധീകരിക്കും. ഇതിനായി പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ജൂൺ 16 ശേഷമുള്ള മുഴുവൻ മരണങ്ങളും 24 മണിക്കൂറിനകം റിപ്പോർട്ട് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രേഖകളില്ലാത്ത കോവിഡ് മരണങ്ങൾ കൂടി എണ്ണത്തിൽ ഉൾപ്പെടുത്താനും ആവശ്യപ്പെട്ടു. വിവരങ്ങൾ ഓൺലൈൻ അപ്ഡേഷനാണ് നടത്തുന്നത്. കോവിഡ് ബാധിച്ച് മരിച്ചയാളുടെ വിവരം അതുപോലെ തന്നെ രേഖപ്പെടുത്തണമെന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ നിലപാടെന്നും വീണ ജോർജ് വ്യക്തമാക്കി. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 43,071 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 985 പേർ മരിച്ചു. രോഗമുക്തി നിരക്ക് 97.09%. 4.85 ലക്ഷം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 2.34%. ടെസ്റ്റ് പോസിറ്റിവിറ്റി 5% താഴെയുള്ള പ്രദേശങ്ങളെ സേഫ് സോണായാണ് ലോകാരോഗ്യ സംഘടന കണക്കാക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 63.87 ലക്ഷം ഡോസ് വാക്സിനുകളാണ് രാജ്യത്ത് നൽകിയത്. ഇതോടെ ഇതുവരെ രാജ്യത്ത് 35.12 കോടി വാക്സിൻ ഡോസുകൾ നൽകി. വഴിത്തർക്കത്തെ തുടർന്ന് അയൽവാസിയുടെ വെട്ടേറ്റ്, സി പി എം പ്രവർത്തകയ്ക്ക് പരിക്ക്. പറപ്പൂക്കര പഞ്ചായത്ത് മുൻ മെമ്പറും ലോക്കൽ കമ്മിറ്റി അംഗവുമായിരുന്ന മുത്രത്തിക്കര വല്ലത്ത് സുബ്രഹ്മണ്യൻ്റെ ഭാര്യ ടി ആർ ജയന്തിക്കാണ് പരിക്കേറ്റത്. കഴുത്തിന് വെട്ടേറ്റ് ഗുരുതരാവസ്ഥയിലായ ജയന്തിയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 4 മണിയോടെയായിരുന്നു സംഭവം. ജയന്തിയുടെ വീട്ടിലേക്കുള്ള ഇടവഴിയിൽ വീണ മണ്ണ് മാറ്റുന്നതിനിടയിലാണ് അയൽവാസി വെട്ടുകത്തിയുമായി ഇവരെ വെട്ടി പരിക്കേൽപ്പിച്ചത്. തടയൻ വന്ന ജയന്തിയുടെ മരുമകൻ ജിതിൻ ദാസിനും പരിക്കേറ്റു. കൈക്ക് പരിക്കേറ്റ ദിജിൻ ദാസ് തൃശ്ശൂരിലെ ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവത്തെ തുടർന്ന് അയൽവാസി ഓടി രക്ഷപ്പെട്ടു. ജയന്തിയുടെ വീട്ടിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട് അയൽവാസിയുമായി വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്നു. കിടപ്പുരോഗിയായ ജയന്തിയുടെ ഭർത്താവിനെ ഡയാലിസിസിന് കൊണ്ടുപോകുന്നതിന് വാഹന സൗകര്യം ഒരുക്കുന്നതിനായാണ് വഴിയിൽ വീണ മണ്ണ് നീക്കാൻ ശ്രമിച്ചത്. ശനിയാഴ്ച രാവിലെ ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ വഴി വീതി കൂട്ടാൻ അയൽവാസി സമ്മതിച്ചിരുന്നതായി ജയന്തിയുടെ വീട്ടുകാർ പറയുന്നു. ഇതേ തുടർന്ന് ജയന്തി വഴിയിലെ മണ്ണ് നീക്കുന്നതിനിടയിലാണ് അയൽവാസി വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ കൊടകര. സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക, സ്ത്രീധന നിരോധന നിയമം നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മഹിളാ മോർച്ച കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി. കൊടകര ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ സമരത്തിന് ബി ജെ പി കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആശാ രാമദാസ് ഉദ്ഘാടനം ചെയ്തു. സജിനി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ലത ഷാജു, സിമി വിക്രമൻ, വി ജി സുരേന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. നവോത്ഥാന കാലഘട്ടത്തിൽ സ്ത്രീകൾക്കുള്ള നവോത്ഥാനം എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നുപോകുന്നത്. ഈ കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ വർത്തമാന കാലഘട്ടത്തിൽ നമ്മൾ ന്യൂസ് പേപ്പറിലൂടെയും സമൂഹ മാധ്യമങ്ങളിലേയും കൂടിയും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് സ്ത്രീധനം പീഡനത്തിനിരയായി ആത്മഹത്യ ചെയ്യപ്പെട്ടതോ കൊല ചെയ്യപ്പെട്ടതോ എന്ന് ഇപ്പോഴും സംബന്ധിക്കാൻ സാധിക്കാത്ത സ്ത്രീ വിസ്മയയുടെ ജീവിതകഥ നമ്മളെല്ലാവരും വായിച്ചതാണ്. നമ്മൾ പല സ്ത്രീ സംഘടനകളും സ്ത്രീ സുരക്ഷ വാദം ഉന്നയിച്ച് കയറിയ സർക്കാർ തന്നെ അതിനെതിരെ ഹാഷ്ടാഗുകളൊക്കെ എത്തിട്ട് പ്രതികരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് പറപ്പൂക്കര പള്ളത്ത് പുഴയോര ബണ്ട് കെട്ടിയില്ല. പുഴയിൽ ചാടി യുവമോർച്ചയുടെ പ്രതിഷേധം. പറപ്പൂക്കര പള്ളത്ത് കുറുമാരിപ്പുഴയുടെ തകർന്ന ബണ്ട് പുനർനിർമ്മിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് യുവമോർച്ച പ്രവർത്തകർ പുഴയിൽ ചാടി സമരം നടത്തിയത്. 1.5 മാസം മുമ്പാണ് പുഴയോരത്തെ ബണ്ട് തകർന്നത്.
250 കുടുംബങ്ങൾ വെള്ളപ്പൊക്കം ഭീഷണിയിലായിട്ടും അധികൃതർ നടപടിയെടുക്കാത്തതായതോടെയാണ് വ്യത്യസ്ത സമരവുമായി യുവമോർച്ച പ്രതിഷേധിച്ചത്. യുവമോർച്ച പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം മുൻ DGP ജേക്കബ് തോമസ് ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളുടെ ദുരവസ്ഥയ്ക്ക് നേരെ സർക്കാർ കണ്ണടക്കരുതെന്നും യുദ്ധകാലാടിസ്ഥാനത്തിൽ സ്ഥിരം ബണ്ട് നിർമ്മിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യുവമോർച്ച പ്രസിഡന്റ് വിഷ്ണു പ്രസാദ് അധ്യക്ഷത വഹിച്ചു. BJP നേതാക്കളായ KS വൈശാഖ്, സുരേഷ് മേനോൻ, രാജേഷ്, അരുൺ പന്തല്ലൂർ, പഞ്ചായത്ത് അംഗങ്ങളായ KV സുഭാഷ്, പ്രകാശൻ, ശ്രുതി ശിവപ്രസാദ്, നന്ദിനി എന്നിവർ സംസാരിച്ചു. രാഹുൽ നന്ദിക്കര, രാംദാസ്, ജിതേഷ്, അനീഷ്, രതീഷ്, രാഹുൽ നെടുമ്പാൾ, വിനി ബിജോയ്, ഷാരോൺ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കൊടകര. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും.